മലമ്പുഴ ചെറാട് മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിക്കാൻ കരസേന എത്തി. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള കോസ്റ്റ് ഗാർഡിന്റെ രക്ഷാദൗത്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരസേനയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് കരസേനയുടെ ദക്ഷിൺ ഭാരത് ഏരിയയുടെ പ്രത്യേക സംഘം ബംഗളൂരുവിൽ നിന്ന് പാലക്കാട് എത്തിയത്. പർവ്വതാരോഹണത്തിൽ പ്രാവീണ്യം നേടിയ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ബാബുവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരസേന തുടക്കമിടും. പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ ദൗത്യം വിജയിക്കാതെ ആയതോടെയാണിത്. മലമ്പുഴ ചെറാട് സ്വദേശി റഷീദയുടെ മകൻ ആർ ബാബുവാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കുമ്പാച്ചി മലയിടുക്കിൽ കുടുങ്ങിയത്. ബാബുവും രണ്ട് സുഹൃത്തുക്കളും കൂടിയാണ് തിങ്കളാഴ്ച രാവിലെ 10.5 മല കയറിയത്. ഇതിനിടെ ബാബു കാൽവഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു. രക്ഷിക്കാനാവാതെ സുഹൃത്തുക്കൾ മലയിറങ്ങി പോലീസിനെയും നാട്ടുകാരെയും അറിയിക്കുകയായിരുന്നു. വീഴ്ചയിൽ ബാബുവിൻ്റെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെയും കാലിലേറ്റ പരിക്കിൻ്റെയും ചിത്രങ്ങൾ ബാബു അയച്ചു കൊടുത്തിരുന്നു. രാത്രി മൊബൈൽ ഫോണിൽ നിന്നുള്ള ലൈറ്റ് പ്രകാശിച്ചിരുന്നു. ചൊവ്വാഴ്ച ഫോൺ ഓഫായി. തിങ്കളാഴ്ച വൈകിട്ട് വനപാലകരും ഫയർഫോഴ്സും അടക്കം ഒരു സംഘവും സന്നദ്ധ പ്രവർത്തകരടക്കം മറ്റൊരു സംഘവും മല കയറിയെങ്കിലും ബാബു കുടുങ്ങിയ ഭാഗത്തെത്താനായില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 11 പേരടങ്ങുന്ന മറ്റൊരു സംഘം ഉച്ചയോടെ ദേശീയ ദ്രുത പ്രതികരണ സേന എന്നിവയും പുറപ്പെട്ടുവെങ്കിലും ഫലം കണ്ടില്ല. വൈകിട്ട് 3 കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കാറ്റുള്ളതിനാൽ രക്ഷാദൗത്യം വിഫലമായി. മല തള്ളി നിൽക്കുന്നതിനാൽ കോപ്റ്റർ അടുപ്പിക്കുന്നത് സുരക്ഷിതമായിരുന്നില്ല.